എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പടയപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം 14-ാം തീയതി പ്രഖ്യാപിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 13-ാം തീയതി വൈകുന്നേരം വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല, പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ 13-ാം തീയതി രാവിലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കേണ്ടത് എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ HSCAP ഒഫീഷ്യൽ സൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. എന്താ HSCAP ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾ പോകും. അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് റെഡ് കളറിൽ കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനു മുമ്പ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് നീല കളറിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് റെഡ് കളറിൽ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് യൂസർ നെയിം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ 8-അക്ക ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. നിങ്ങൾ അലോട്ട്മെൻറ്റിന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 8-അക്ക ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ്, കാൻഡിഡേറ്റ് ലോഗിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്തൊരു പാസ്വേഡ് ഉണ്ടാവും, അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് അത് കൊടുക്കുക. ഇനി പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്, സോറി യു ഹാവ് നോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളും കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ പോകേണ്ട സമയമൊക്കെ കാണിക്കും. നമുക്കറിയാം ഇപ്രാവശ്യം ഓരോരുത്തർക്കും ഓരോ സമയമാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ രണ്ട് പേജും നിങ്ങൾ, രണ്ട് സ്ലിപ്പ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു സമയമുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സമയമാണ്, 15 മിനിറ്റ് വീതം വെച്ചിട്ട്. ആ ഒരു സമയം അതിൽ കാണിക്കും. പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ എന്തൊക്കെ രേഖകളായി കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അത് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഒന്ന് ചോദിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.